ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ് ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ പാലപ്പാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ കൂടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എഗ് മോളിയും കൂടിയാണ് ഉണ്ടാക്കുന്നത് ഈ എഗ് മോളിക്ക് ഒരു പ്രത്യേകതയുണ്ട് നോർമലി ഉണ്ടാക്കുന്ന പോലെയല്ല നമ്മൾ ഉണ്ടാക്കുന്നത് മുട്ട പുഴുങ്ങുന്നില്ല പുഴുങ്ങുന്നില്ലതിനകത്ത് ഇങ്ങനെ ഉണ്ടാക്കുന്ന കറിക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കും അപ്പോൾ എല്ലാവരും ഈ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ് നല്ലപോലെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് നല്ല ഹോൾസ് എല്ലാം വീണിട്ടുണ്ട് ഇതിൻ്റെ നടുഭാഗം കണ്ടറിയാം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണിത് ഇതിനകത്ത് നമ്മൾ ഈസ്റ്റ് ചേർക്കുന്നില്ല സോഡാപ്പൊടി ഇല്ല ഈനോ സോൾട്ട് ഇല്ല ഇതൊന്നുമില്ല ഇതൊന്നുമില്ലാതെ തന്നെ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു ഈസ്റ്റ് വെച്ച് ഉണ്ടാക്കുന്ന പാലപ്പം അപ്പോൾ അതിനകത്ത് ഒരുപാട് റിക്വസ്റ്റ് എനിക്ക് വന്നിരുന്നു ഈസ്റ്റ് ഇല്ലാതെ ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പി അതുകൊണ്ടാണ് ഇന്ന് ഇത് ഇടാമെന്ന് വിചാരിച്ചത് കുറച്ച് പേർക്കൊക്കെ ഈസ്റ്റ് അലർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും അപ്പം നമ്മൾക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല നമ്മളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് നോർമൽ പച്ചരിയാണിത് അത് നല്ലപോലെ കഴുകിയതിന് ശേഷം വെള്ളത്തിലൊന്നും കുതിർത്തി വെക്കണം നമ്മൾ ഇതിനകത്ത് ഈസ്റ്റ് ചേർക്കുന്നില്ല അതുകൊണ്ടൊരു ആറോ എട്ടോ മണിക്കൂറ് കുതിർത്തി വയ്ക്കണം ഈസ്റ്റ് ചേർക്കുന്നുണ്ടെങ്കിൽ നാല് മണിക്കൂറൊക്കെ കുതിർത്തിയാൽ മതി ഇനി വേണ്ടത് വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് തേങ്ങാ വെള്ളമാണ് അതായത് രണ്ട് തേങ്ങയുടെ വെള്ളമുണ്ട് ഇത് തേങ്ങയുടെ വലുപ്പം അനുസരിച്ചിട്ട് ചിലപ്പോൾ കുറച്ച് കൂടുതലോ കുറവോ ഉണ്ടായിരിക്കും അതുകൊണ്ട് രണ്ട് കപ്പെങ്കിലും എടുക്കാൻ ശ്രമിക്കുക അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി വയ്ക്കണം അപ്പോഴാണിത് ഫെർമൻ്റ് ആയിട്ട് നമുക്ക് കിട്ടുക ഇത് ഫ്രിഡ്ജിനകത്തോട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല പുറത്തന്നെ വെച്ചാൽ മതി അപ്പോൾ അരി വെള്ളത്തിലിടുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതും കൂടെ ചെയ്തു വെച്ചാൽ നമ്മൾക്ക് പെട്ടെന്ന് ഫെർമെൻ്റ് ആയി കിട്ടും ഇനി നമ്മൾ നേരത്തെ കുതിർത്തി വെച്ച അരി മിക്സിയുടെ ഒരു ജാറിനകത്തോട്ടാണ് ഇട്ട് കൊടുക്കുന്നത് അതിനകത്തോട്ട് മുക്കാൽ കപ്പ് തേങ്ങയും കൂടി കൂടെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി വേണ്ടത് അരക്കപ്പ് ചോറാണ് ചോറിൻ്റെ അളവ് കൂടരുത് കൂടിക്കഴിഞ്ഞാൽ നമ്മളുടെ അപ്പം ശരിക്ക് കിട്ടത്തില്ല ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച തേങ്ങാവെള്ളം ഫെർമെൻ്റായി കാണും അതാണ് ഒഴിച്ചു കൊടുക്കുന്നത് അത് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക ഇത് മുഴുവൻ വേണ്ടി വേണ്ടിവരും ഞാനിവിടെ ഇത് മുഴുവൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പോരെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം പിന്നെ അപ്പത്തിൻ്റെ മാവ് കുറച്ച് ലൂസായിട്ടിരിക്കണം അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു നമ്മളുടെ ദോശമാവിനേക്കാളും കുറച്ചും കൂടി ലൂസായിട്ടിരുന്നാൽ മാത്രമേ അപ്പം ശരിക്കും ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ ഇനി ഈ മാവ് എട്ട് മണിക്കൂറോളം മാറ്റി വയ്ക്കണം അപ്പോഴാണിത് നല്ലപോലെ പൊങ്ങി വരിക ഇനി നമ്മൾക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇഡ്ഡലി തട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് എണ്ണയൊക്കെ കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് ഓരോന്നായിട്ട് മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പും പെപ്പറാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു മൂന്നോ നാലോ മിനിറ്റോ വേവിച്ചാൽ മതി അപ്പോഴത്തേക്കും ഇതിനകത്തോട്ട് ആവശ്യമുള്ള കറി നമ്മൾക്ക് ശരിയാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് നാല് കറുവാപ്പട്ട ഇട്ട് കൊടുക്കുന്നുണ്ട് അഞ്ച് ഗ്രാമ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആറ് ഏലക്കയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം രണ്ട് സവാള നീളത്തിലരിഞ്ഞാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കുറച്ച് വലിയ സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പെട്ടെന്ന് അങ്ങ് വഴന്ന് കിട്ടും ഇനി ഇതിനകത്തോട്ട് വേണ്ടത് കാന്താരി മുളകാണ് കാന്താരി മുളക് ഞാനിവിടെ ഒരു എട്ടോ ഒമ്പതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത് രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചത് പിന്നെ കുറച്ച് കറിവേപ്പില ആദ്യമേ കാന്താരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് അതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കുക ഇനി കറിവേപ്പിലയാണ് ഇട്ട് ഇട്ടുകൊടുക്കുന്നത് എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക ഇനി ഒരു തക്കാളി അരിഞ്ഞതാണ് ഇട്ടുകൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് ഒടയണം അപ്പോൾ കുറച്ച് നേരം അടച്ചു വയ്ക്കാം അപ്പോഴത്തേക്കും തക്കാളിയെല്ലാം വെന്ത് ഒടയും ഈ സമയം കൊണ്ട് നമ്മളുടെ എഗ് ഇവിടെ ശരിയായിട്ടുണ്ട് ഇത് ഗ്യാസൊക്കെ ഓഫ് ചെയ്തു ഞാനിതോടെ ഒരു സ്പൂൺ വെച്ച് മെല്ലെ ഒന്നങ്ങ് ഇളക്കിയെടുക്കുന്നുണ്ട് ഇത് ഇളക്കി ഒരു പാത്രത്തിനകത്തോട്ടങ്ങ് മാറ്റി വയ്ക്കാം കറിയെല്ലാം ശരിയായതിന് ശേഷം നമ്മൾക്കിത് കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇപ്പോൾ തക്കാളിയെല്ലാം നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം നമ്മൾക്ക് ഇട്ട് കൊടുക്കാം ആദ്യമേ തന്നെ മഞ്ഞൾപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതൊന്ന് വഴറ്റി കൊടുക്കുക അതിനുശേഷം രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതും കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് വഴഞ്ഞതിന് ശേഷം അടുത്ത പൊടികൾ ഇട്ട് കൊടുക്കാം ഒരുപാട് പൊടികൾ ഇതിനകത്തോട്ട് ആവശ്യമില്ല ഇനി നമ്മൾക്ക് ആവശ്യമുള്ളത് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചതുമാണ് ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്നും ഒന്ന് വഴറ്റി കൊടുക്കുക പെരുഞ്ചീരകം ചെറുതായിട്ട് വറുത്ത് പൊടിച്ചതാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്നും കൂടെ ഒന്ന് നല്ലപോലെ വഴറ്റിയെടുക്കുക ഇത്രയും പൊടികളെ നമ്മൾക്ക് ഇതിനകത്തോട്ട് ആവശ്യമുള്ളൂ ഇനി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് രണ്ട് കപ്പ് കട്ടിപ്പാലാണ് അതായത് ഒന്നാം പാല് രണ്ട് കപ്പാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തിളയ്ക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് ചൂടായിട്ട് വരണം ഇത് ഒരുപാട് കട്ടിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിതോടെ ഇപ്പോൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ മുട്ടയെല്ലാം ഇതിനകത്തൊട്ട് ഇട്ട് കൊടുക്കുക എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കുക അതോടെ നമ്മളുടെ കറി റെഡി ആയിക്കഴിഞ്ഞു ഇനി നമ്മൾക്ക് അപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പത്തിൻ്റെ മാവ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഇതിങ്ങനെ ഇളക്കുമ്പോൾ അറിയാം കുറച്ച് ലൂസായിട്ടിരിക്കും അതേസമയം ഭയങ്കര കട്ടിയുമല്ല ഈ സമയത്ത് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കരുത് വെള്ളമൊക്കെ ആദ്യമേ നമ്മൾ ഒഴിച്ചു കൊടുത്ത് കറക്റ്റ് ആക്കി വെച്ചിരിക്കണം ഇപ്പോൾ വെള്ളമൊഴിച്ചു കൊടുത്താൽ അത് ശരിയാവത്തില്ല ഇനി നമ്മൾക്ക് അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് അപ്പം ഉണ്ടാക്കിയെടുക്കാം അപ്പച്ചട്ടി ഒരുപാട് ചൂടാവരുത് ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ കറക്റ്റ് ഹോൾസ് ഒന്നും വരത്തില്ല അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയത്തിലോ വെച്ചാൽ മതി അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞു കിട്ടും ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നടുഭാഗം അങ്ങ് കരിഞ്ഞു പോകും ഇത് ഉള്ളിൽ വേവത്തൂല്ല അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെക്കുക നമ്മളുടെ അപ്പം ഇവിടെ റെഡിയായി കഴിഞ്ഞു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ നടുഭാഗത്തൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല ഹോൾസൊക്കെ കാണാം ഈ പാലപ്പത്തിനെ നമ്മൾ കള്ള് ചേർത്ത് ഉണ്ടാക്കുന്ന പാലപ്പത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിരിക്കും കാരണം തേങ്ങാവെള്ളം പുളിപ്പിച്ചാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറേ പേർക്കൊന്നും കള്ള് ചേർക്കുന്നത് ഇഷ്ടമാവത്തില്ല അതുപോലെ ഈസ്റ്റ് ചേർക്കുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ട് അവർക്കെല്ലാവർക്കും ഈ മെത്തേഡ് യൂസ് ചെയ്യാം നല്ല പാലപ്പായിട്ട് കിട്ടുകയും ചെയ്യും സൈഡെല്ലാം നല്ലപോലെ മൊരിഞ്ഞ് നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യണം ഇത് ലാസ്റ്റ് പാലപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നത് അതും നമ്മൾക്ക് നല്ല സോഫ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് ഒന്നര കപ്പ് അരി എടുത്താൽ നമ്മൾക്ക് പതിനാല് പാലപ്പം ഉണ്ടാക്കാൻ പറ്റും ഞാനിവിടെ പതിനാല് പാലപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ് മോളിയും കൂടെ സെർവ് ചെയ്യാം ഇത് രണ്ടും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്